അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ ഞാനാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാനും വാവയുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ മോനിഷയും ചാച്ചി ബേബിയും ഇല്ലാത്തൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കാരണം സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം അവർക്ക് രണ്ടുപേർക്കും ഇന്ന് ഞങ്ങൾ നമ്മുടെ കൂടെ വരാൻ പറ്റിയില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ കറക്റ്റ് പറയുകയാണെങ്കിൽ രാവിലെ അവർക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലത്തേക്ക് രാവിലെ എഴുന്നേറ്റ് പോയാലേ കാര്യമുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ എവിടത്തേക്കാണ് പോകുന്നത് ചോദിച്ചാൽ ഗോപാൽ സ്വാമി പേട്ട എന്ന് പറയുന്ന ഒരു ടെമ്പിളിലേക്കാണ്, കർണാടകയിൽ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ ഉണ്ടാവും. അതേപോലെ തന്നെ കർണാടകയിൽ നിന്ന് ഏകദേശം കർണാടക എന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 220 കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിയിലെ കാഴ്ചകളും അതൊക്കെയാണ് കാണിക്കണം എന്നുള്ളത് എനിക്ക്. ഗ്ലാസ് വന്നിട്ടില്ലേ ഇത് ഈ വഴിയിൽ നമുക്ക് ക്ലോസ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് ഇവിടെയാണ് ക്ലോസ് ചെയ്യുക. 6 മണിക്ക് വൈകുന്നേരം 6 മണിക്ക് ക്ലോസ് ചെയ്യും. എന്നിട്ട് രാവിലെ 6 മണിക്ക് ഓപ്പൺ ആവും. വൈകുന്നേരം 6 മണിക്ക് ക്ലോസ് ചെയ്താല് മൃഗങ്ങളുടെ അധിക സഞ്ചാരം കൂടുതലാണ് ഇത് വഴി. അപ്പോൾ രാത്രി ക്ലോസ് ചെയ്യും മുട്ടങ്ങൾ. ഇപ്പോൾ ഇവിടെ നമ്മൾ വൈകുന്നേരം 6 മണിക്കുള്ളിൽ എത്തിയില്ലെങ്കിൽ നമുക്ക് ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ ആൾക്കാർ അധികം പോകുന്ന വഴിയാണിത്. ബസ് ബാംഗ്ലൂർ ബസ് ഇപ്പോൾ അപ്പം മാനന്തവാടി കുട്ട വഴി പോകും. എക്സിറ്റിൽ ഇതുപോലെ തന്നെ ഒരു ഗേറ്റ് ഉണ്ട് കേട്ടോ. ഇത് എൻട്രൻസ്. നേരെ എക്സിറ്റിൽ ഇതുപോലെ തന്നെ ഒരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക. ഇതെന്റെ പുതിയ ഡ്രൈവർ. എനിക്ക് ക്വസ്റ്റ്യൻ കിട്ടി, പുതിയ ആളാണ്. എങ്ങനെയുണ്ട് ഡ്രൈവിംഗ് ഒക്കെ നോക്കാം നമുക്ക്. ഇവിടെ ഒരു മാനിയർക്ക് നടന്നു വരുന്നു മാൻ. നല്ല മല്ല പുള്ളി പുള്ളി മാൻ നല്ല പാട്ട് നെറ്റി മുറിഞ്ഞിരിക്കുന്നു കേട്ടോ അതിന്റെ അടികൂടി ഉണ്ടാവും. ഞാൻ വിളിക്കട്ടാ സനോട്ടൻ വീട്ടിൽ പറയേണ്ട വന്നാണ്, ആരോടും പറഞ്ഞില്ല. എന്നിട്ട് വീട്ടിൽ നമ്മ വിളിച്ച് വയ്യാകുന്നുണ്ട്. നമുക്കിത് ഇപ്പം മുത്തങ്ങ കഴിഞ്ഞിട്ട് ഒരു ചെക്ക് പോസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഒരു 2-3 കിലോമീറ്റർ ഒരു ജംഗ്ഷൻ എത്തും. ഇപ്പൊ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അപ്പം ഇവിടുന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത്. എന്താ ഇതാണ് ജംഗ്ഷൻ. ഇവിടുന്ന് റൈറ്റ് എടുത്താല് നേരെ പോക്കറ്റ് റോഡാണ്. എന്താ കൊറേ പശുക്കൾ വരുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ഒരു വീട്ടിൽ തന്നെ 4-5 പശു ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ റോഡ് ഓടിക്കാൻ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. മൊത്തം പശുക്കളാ. പശുക്കൾ എപ്പോഴാണ് നമ്മളെ മുന്നിൽ ചാടുന്ന അറിയില്ല. കാരണം ഇവർക്ക് ഗോമാതാ പെട്ടെന്ന് ഒരു പശു വന്ന് നമ്മള് നേരെ. ഇവിടെ ഏറ്റവും കൂടെ ശ്രദ്ധിക്കേണ്ട പശുവിനെയാ. മനുഷ്യൻ പറയുന്ന കുഴപ്പമില്ല. നമ്മളൊരു കുപ്പി വെള്ളവും വാങ്ങിച്ചിട്ടുണ്ട്, 3-4 ബന്നും വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിലും വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് നല്ലൊരു തീരുമാനമാണ് തോന്നുന്നു. എവിടെയെങ്കിലും നിർത്തിയിട്ട് നോക്കി ഭംഗി ആസ്വദിച്ചിട്ട് ചെറിയ കടയുടെ ഒരു ചായ കുടിച്ചിരുന്നിട്ട് അല്ലേ. ഗ്രാമവാസീസ് ഒരു കട തുറന്നിരിച്ചില്ല.
ഇതൊക്കെ തമിഴ് സ്റ്റൈല് തമിഴ് അല്ലേ സിനിമയിലൊക്കെ കാണുന്ന കേട്ടോ പാടങ്ങൾ വീഴുന്നത് ഇപ്പോഴും ഇവിടെ കാള കണ്ടു വീഴുന്ന നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിലും കാളകളാണ് പക്ഷെ മിഷ്യനുണ്ട് ആടാ എന്തോ അങ്ങോട്ട് പോകാൻ പോലില്ല അങ്ങോട്ട് മനാലി ഇങ്ങനെ പോകുന്നില്ല ഡ്രൈവിന് വേണ്ടിട്ട് ഇങ്ങോട്ട് വരാം കേട്ടോ ഒരു നല്ല ഡ്രൈവർ ആണെങ്കിൽ റോഡ് പോയി അവന്റെ ഒടുക്കത്തെ കേട്ടോ ഇത് മാത്രം നമ്മള് കണ്ടല്ലോ ഒരു ചെറിയൊരു കട്ടർ പോലത്തെ എന്താ അറിയില്ല എനിക്ക് വന്നിട്ട് വേറെ പഞ്ചായത്തായിരിക്കും പഞ്ചായത്തിന്റെ പഞ്ചായത്തിന് വിളി വാടായിരിക്കും ചിലപ്പോ എന്തെങ്കിലും ഒന്നായിരിക്കും പണ്ട് എന്റെ വീടിന്റെ മുന്നിൽ ഇതുപോലെ തന്നെയായിരുന്നു ഒരു 100 മീറ്റർ താറില്ലാത്തതായിരുന്നു പഠിച്ചാണ് അവിടെ താറിയത് അഞ്ചു മാസം നമ്മളിവിടെ എത്തി നല്ല കാറ്റാണ് എത്ര കേൾക്കുന്നത് എനിക്ക് അറിയില്ല കേട്ടോ സ്ഥലം പാർക്കിംഗ് ഏരിയ ഇന്നായിട്ട് നമ്മൾ പോകുന്ന ബസ് കർണാടകയുടെ ബസ്സാണ് രാവിലെ 8:30 മുതൽ വൈകുന്നേരം 4 മണി വരെ കേട്ടോ ഓപ്പൺ ഇപ്പം നടന്ന പ്രശ്നമില്ലേ ഇതെന്താന്ന് വെച്ചാല് നമ്മൾ ഒരു 10 പേരുണ്ടെങ്കിൽ ഒരാളിലേക്ക് നിൽക്കാം ബാക്കി 9 പേര് ഇതിലൂടെ കയറി പോകല്ലേ ചേച്ചി അവിടെ നിന്നിട്ട് അപ്പോൾ അവർ പറയുന്നത് 10 പേര് ക്യൂ നിൽക്കണം എന്നിട്ട് 10 പേര് ഒരുമിച്ച് കയറണം അല്ലാതെ നമ്മൾ കയറ്റില്ലെന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ ഇപ്പോഴും പ്രശ്നം ഉണ്ടായത് അവരൊരാൾ ക്യൂ നിന്നിട്ട് അവരെ വരണോ വയസ്സായ ആൾക്കാരൊക്കെ ആയിരുന്നു ബാക്കിയുള്ളത് അപ്പോൾ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞതാണ് അവർക്ക് ഇങ്ങനെ ക്യൂ നിൽക്കാണ്ട് അവർ അടി ഉണ്ടാക്കിയത് അവർ പറയുന്നത് കാര്യമല്ലേ എന്തിനാ എല്ലാവരും ക്യൂ നിൽക്കേണ്ട ആവശ്യം പറയുകയാണെങ്കിലുണ്ടല്ലോ ഗോപാലസ്വാമിബെട്ട ടെമ്പിൾ ഈ ടെമ്പിൾ ഒരു കൃഷ്ണ ടെമ്പിളാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ടെമ്പിളിൻ്റെ നിങ്ങൾ കണ്ടതിന് അറിയാം കുറേ കാലപ്പഴക്കം ഉള്ള ടെമ്പിളാണ് കേട്ടോ ഇത് 1315 കളിലോ മറ്റാണ് ഈ ടെമ്പിൾ ഇവിടെ ഉണ്ടാക്കിയത് ഇത് ഉണ്ടാക്കിയത് ഹൊയ്സല രാജാക്കന്മാരാണ് ഉണ്ടാക്കിയതെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ടെമ്പിൾ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ടെമ്പിളിൽ നിന്നുള്ള ഫുഡല്ലാന്ന് ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം അവിടെ വന്ന ആൾക്കാർ തന്നെ വളരെ നേർച്ചയും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ അവർ കൊണ്ടുവന്നൊരു പ്രസാദം കൂടെ നമുക്ക് എല്ലാവർക്കും അവിടെ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു ചോറും സാമ്പാറും പിന്നെ ഒരു കേസരി എന്ന സാധനം അപ്പോൾ നമ്മൾ അവിടെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് എടുത്ത് അവരിന്ന് വാങ്ങിച്ചു നമ്മളത് കഴിച്ചു നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു തണുപ്പുണ്ടും Thank you.
പിന്നെ പിന്നെ അവിടെ അവിടെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് 60 രൂപയാണ് ഒരാൾക്ക് ബസ്സിന്. കാറിനാണ്, കാറല്ല ഇതുണ്ട്, ജിപ്സി ഉണ്ട്. ജിപ്സിക്കാണെങ്കിൽ 8 പേർക്ക് 800 രൂപ ആ റേറ്റാണ് വരുന്നത്. ജിപ്സി വളരെ കുറവാണ്. പിന്നെ ബസ് പോകുന്ന അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ മുകളിൽ കടകളും കാര്യങ്ങളും അതിൻ്റെ താഴെയെല്ലാം ഉള്ളത്. അതിൻ്റെ മുകളിലൊന്നുമില്ല, ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ മുകളിലുണ്ട്. പിന്നെന്താ അവിടെ കാര്യമായിട്ട് നമ്മൾ പറയാനുള്ളത്, നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. രക്ഷയിൽ ആനയും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലം, അതുകൊണ്ട് നമ്മൾ 4 മണിക്ക് അത് ക്ലോസ് ചെയ്യും. ആനപ്പിണ്ടവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ കണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഫുഡ് കിട്ടി ഉച്ചക്കത്തെ, അതൊക്കെ ഞങ്ങൾ കണ്ടിട്ട് ആ വീഡിയോയിൽ. സാധനം കാണിച്ചാരാ, ഒരു കുരങ്ങൻ കളിക്കുന്ന കളിയാത്, അതിപ്പോ കൊറേ മാനം അതിൽ ആളുണ്ട്. എന്നിട്ട് ആ കുരങ്ങൻ കളിക്കും കരിപ്പോന്നുണ്ടോ, അവിടെ കൊറേ മാനമുണ്ട്. മാനിനെ കണ്ടോ, കൊച്ചു കൊച്ചു മാൻ. മാനം കുരങ്ങൻ്റെ കുട്ടികളുണ്ട് ടാടാ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ചോറേ കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, കാരണം പ്രസാദമല്ലേ. അപ്പോൾ വാവയ്ക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. രവിയേട്ടൻ്റെ ഒരു കടയുണ്ട് അവിടെ, ചെറിയ ഷോപ്പാണ്, പന്നി ഐറ്റംസിന് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് അടിക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾ നേരെ അവിടേക്ക് പോയി. അവിടെ നിന്ന് വാവ കപ്പയാണ് കഴിച്ചത്, ഞാൻ ചോറും പന്നിക്കറി പന്നി ചില്ലി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് സ്പെഷ്യൽ ഒരു ഐറ്റം ആയിരുന്നു, പന്നിയുടെ ബാർബിക്യൂ. ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചു, നല്ല പെരുമാറ്റമായിരുന്നു അവരുടെ. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ മെയിൻ റോഡിലേക്ക് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 1 കിലോമീറ്ററേക്ക് മെയിൻ റോഡിലേക്ക് ഉള്ളൂ. നമുക്ക് ആ വന്ന റോഡും പോവാം, പക്ഷേ ആ റോഡ് തീരെ അബദ്ധമാണ്. മെയിൻ റോഡ് പിടിച്ചിട്ട് ആ നല്ല റോഡാണ്. പിന്നെ ഫുഡ് അടിപൊളിയായിരുന്നു ബാബ. ബാബ തൃശ്ശൂരിൽ നിന്ന് പന്നി കഴിച്ചായിരുന്നു. എന്നിട്ട് ഞാൻ പന്നി വേണമെന്ന് പറഞ്ഞപ്പം പന്നി വേണ്ട, എനിക്ക് പന്നി ഇഷ്ടമല്ല കാരണം. അപ്പം ഞാൻ പറഞ്ഞു, നീ ഇവിടുന്ന് പന്നി കഴിച്ചു നോക്കുന്നു, അപ്പം എന്തെങ്കിലും അഭിപ്രായം. അവിടുന്ന് കഴിച്ച പന്നിയില്ലേ, ഇത് ഞാൻ പറഞ്ഞു ബീഫ് തന്നെ, നല്ല രസം ഉണ്ടായിരുന്നു. നമ്മൾ 3 ഫ്രൈയും 2 ചില്ലിയും 1 ബാർബിക്യൂയും പിന്നെ നമ്മൾ ഒരു ഊണ് കഴിച്ചു. ഞാനൊരു ഊണ് കഴിച്ചു, വാവ കപ്പയും കഴിച്ചു. എല്ലാം കൂടെ നമുക്ക് 820 രൂപയാണ്. വലിയ പൈസ ഒന്നും ഇല്ലല്ലേ. പിന്നെ നല്ല പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പുള്ളിക്കാരൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുക അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ. നല്ല ഫുഡായിരുന്നു. അപ്പോൾ മോനിഷയ്ക്കും അമ്മയ്ക്കൊക്കെ പന്നി ഇഷ്ടമായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് പന്നിയുടെ പാർസലൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് നേരെ വയനാട് ചുരം ഇറങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. പിന്നെ എന്നിട്ടൊന്നും വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ അവിടെ എന്തായാലും പോകണം. നല്ലൊരു സ്ഥലമാണത്, നമുക്ക് കേരളത്തിൽ നിന്ന് അടുത്താണ്. ഒരു രാവിലെ പോയിട്ട് ഒരു ഈവനിങ് ആകുമ്പോൾ നമുക്ക് തിരിച്ചെത്തുകയും ചെയ്യാം. രാവിലെ പോയാൽ ക്യൂവും കാര്യങ്ങളും നിൽക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് നമുക്ക് ക്യൂ നിൽക്കാൻ നേരിട്ട് കയറി പോവാം. അതുപോലെ തന്നെ ഒരു ഈവനിങ്ങിൽ ഉച്ച ആകുമ്പോഴൊക്കെ നമുക്ക് തിരിച്ചെത്താനും പറ്റും. അത്ര ടോട്ടൽ ഒരു 300 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കാം അവിടെ. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യും. പിന്നെ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് അതിന് പെട്ടെന്ന് തന്നെ വരാം. ലുക്ക് കാണാം വീഡിയോയിൽ.